പറ്റുന്നില്ല ഡയറീസ്, ഇറ്റ്സ് മീ സമ. അപ്പൊ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കൊയിലാണ്ടി ടു ഡൽഹി. കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒരു ദിവസം പരിപാടി, ബാക്കിയുള്ള ദിവസം നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ ഉള്ളത് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഉമ്മയും ഉമ്മയും പിന്നെ കൊയിലാണ്ടി കൂട്ടത്തിലെ ആൾക്കാരും കൂടിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോ നമ്മളെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് ആൾക്കാരും കൂടി എത്താനുണ്ട്. ഇപ്പൊ കുറച്ചു പേരെ എത്തിയിട്ടുള്ളു. ഇനിയും എല്ലാവരും എത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ കുറെ ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ പോകുന്ന നമുക്ക് കണ്ടാസ്വദിക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 0648 കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൾ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 0648. ഡൽഹി പോകാനുള്ള ട്രെയിൻ എത്തി. ഞങ്ങൾ 46 അവേഴ്സും ട്രെയിനിലായിരിക്കും. രണ്ട് ദിവസം എടുക്കും നമ്മളിനി ഡൽഹിയിലെത്താൻ. ഞാൻ ഡൽഹിയിൽ LKG പഠിക്കുമ്പോൾ എൻ്റെ ഫാമിലിൻ്റെ കൂടെ പോയിനു. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെറുപ്പത്തിലല്ലേ, ആ ടൈമൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിൽ ഇത്രയും ദൂരെ പോകുന്നത്, അതും ഡൽഹിയിലേക്കാണ്. ഞങ്ങൾ B6 AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നിസാർ കിങ് ഫാമിലിന് നമ്മൾ കൂടെ ഉള്ളത്. അവരുടെ മോളാണ് നെഹല. ഞങ്ങൾ കുറച്ച് പരിചയമൊക്കെ പെട്ടതിന് ശേഷം പിന്നെ ഫുൾ കമ്പനി ആയിരുന്നു. ഞങ്ങൾക്ക് തീരും വേറടിച്ചിട്ടില്ല. അസീസ് മാഷ് ജസീർക്കൊക്കെയാണ് നമ്മളെ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ കോർഡിനേറ്റൊക്കെ ചെയ്ത് തന്നത്. ഞങ്ങൾ വൈകിട്ട് 3:30 ആയിരുന്നു ട്രെയിനിൽ കയറാൻ. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് സ്നാക്സ് എല്ലാം എടുത്ത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചായ ഒക്കെ വാങ്ങി കഴിച്ചു. രണ്ട് ദിവസം ട്രെയിനിലായതൊക്കെ കൊണ്ട് നമുക്ക് ശിഹാബ്ക്ക് ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന്. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ ലുഡോ ഗെയിംസ് ഒക്കെ കളിക്കലായിരുന്നു. അപ്പോഴത്തേക്ക് രാത്രി ടൈമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൊണ്ടുവന്ന് ഫുഡൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കഴിച്ച്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം ഉറങ്ങിയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള രണ്ട് ദിവസം എനിക്ക് കലോത്സവം ആയിരുന്നു. അപ്പോൾ കലോത്സവമെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല ലേറ്റായിരിക്കും. അങ്ങനെ ലേറ്റായി ഇവിടെ ട്രെയിനിൽ കയറേണ്ടേ, രാവിലെ തന്നെ എണീക്കണ്ടേ. അങ്ങനെ എണീച്ചുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഞാനങ്ങ് കിടന്നപാട് ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഫോഗി ആയിട്ടുള്ള കാടൊക്കെയും കണ്ടേ. പിന്നെ നമ്മൾ കൊങ്കൺ പാതേൻ്റെ അടി കൂടി ഒക്കെ പോയിരുന്നു. അതൊക്കെ നിങ്ങൾക്കിപ്പം കാണാം. എണീറ്റപ്പോൾ നമ്മൾ ബോഗിയിൽ 2-3 കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കുട്ടികൾ എവിടെ നിന്ന് വന്നാൽ. നോക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ടൈം രാത്രി അവരവരെ സ്ഥലത്ത് നിന്ന് വന്നതാണ്. അവരും ആഗ്രയിലേക്കാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം നമ്മളടുത്ത് വന്ന് നമ്മളോട് കളിക്കാനൊക്കെ തുടങ്ങി. ഇയോ അവൻ്റെ പേരാണ് ഷാനു. അവന് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, സിയ റിയ. ഇവർ ഹിന്ദി ഫാമിലിയാണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും കളിക്കുമ്പോൾ അവരും നമ്മളോട് കളിക്കാൻ വന്ന്. പിന്നെ നമ്മൾ കളിക്കുമ്പോൾ ഒക്കെ അവരെയും കൂട്ടാൻ തുടങ്ങി. നമ്മൾ ഇന്നലെ ചായക്കെ കൂട്ടാൻ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അവിൽ കഴിച്ചതും ഉണ്ടൊക്കെയാണ് സ്നാക്സായി കഴിച്ചത്.
അങ്ങനെ രാത്രി ഇപ്പൊ ഞങ്ങൾ കഴിച്ച നൂഡിൽസ് ആണ്. അല്ലാത്ത കഴിഞ്ഞ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഈ ചപ്പാത്തി കറിയൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് തീരും പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ് ഇല്ല. ആകെ ഇപ്പൊ പിന്നെയും കഴിക്കാൻ പറ്റുന്ന ഈ നൂഡിൽസ് ആണ്. അതാണ് ഞാൻ രാത്രി രാവിലെ കഴിച്ചിട്ട് കഴിച്ചത്. വേറെ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഇതും എങ്ങനല്ലോ കഴിക്കുന്ന തന്നെയാണ്. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തിയപ്പോൾ അവരങ്ങനെ പോവാണ്. ഇപ്പൊ അവര് പോയപ്പോ നല്ല മൊത്തം അങ്ങ് സൈലന്റ് ആയ മാതിരി ഉണ്ട്. ഇത്രയും നേരം ഫുൾ കളിച്ചിട്ട് പിന്നെ ഷിയാബുക്കൊക്കെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ട്രെയിനിൽ ഒരു ചെറിയൊരു ഗാനമേളൊക്കെ നടത്തി. അങ്ങനെ കറക്റ്റ് രണ്ട് ദിവസം ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങള് ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തിയ ഒരു വലിയ സ്റ്റേഷനാണത്. അങ്ങനെ ഞങ്ങളിപ്പോ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ കാത്തുനിൽക്കാണ്. കാത്തു നിന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോവേണ്ട ബസ് കയറാൻ. നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന വൈക്കിങ്ങനെ അവിടെ കൊറേ കുരങ്ങനൊക്കെ കണ്ടിക്ക്, ഭയങ്കര കോമഡിയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മളെ ഡൽഹിയിലെ കൊയിലാണ്ടിക്കോട്ട ആൾക്കാർ നമുക്ക് സ്വീകരണമൊക്കെ തന്ന്. അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് ഫ്രഷായി. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണത്തേക്കും. എല്ലാവർക്കും ബൈ ബൈ.